നമസ്കാരം. 2014 2019 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരാനുള്ള കാരണം എന്ത് എന്ന് ഇന്നാട്ടിലെ ജനങ്ങൾക്കറിയാം. 2024 അദ്ദേഹം മൂന്നാം തവണ മന്ത്രിസഭ രൂപീകരിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് എന്നും നമുക്കറിയാം. അതായത് 2014 മുന്നേയുള്ള 10 വർഷങ്ങൾ യു പി എ സർക്കാരിൻ്റെ ഭരണകാലഘട്ടമായിരുന്നു. ഈ 10 വർഷങ്ങൾ ഭാരതത്തിൽ കേൾക്കാത്ത അഴിമതി കഥകൾ ഇനി ബാക്കിയില്ല. അത്രമാത്രം 100,000,000,000 രൂപയുടെ അഴിമതി കഥകൾ കേട്ട് ഞെട്ടിയവരാണ് ഭാരതീയർ. അതുകൊണ്ട് തന്നെ 2014 ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ അഴിമതിയാണ് എന്ന് നിസ്സംശയം പറയാം. 10 വർഷം നീണ്ട യു പി എ സർക്കാർ കാട്ടിക്കൂട്ടിയ അഴിമതി, കെടുകാര്യസ്ഥത, അതുപോലെ തന്നെ വികസന സ്തംഭനം, ഇതിലെല്ലാം ഒരു ഉത്തമ മറുപടിയായിട്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് നിസ്സംശയം പറയാം. പക്ഷേ 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരാനുള്ള കാരണം ആ 5 വർഷം 2014 മുതൽ 2019 വരെ മോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളുമാണ് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. കാരണം 2014 കൂടുതൽ സീറ്റുകൾ നൽകിയാണ് ജനം രണ്ടാം തവണ മോദിയെ അധികാരത്തിലേക്കുന്നത്. ഇതെല്ലാമാണ് വാസ്തവം എന്നിരിക്കെ പലർക്കും രാഷ്ട്രീയമായി പല അഭിപ്രായങ്ങളുമുണ്ട് ഈ 2 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും. ഇതിലൊരു അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം വിവാദമായത്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ എം പിയും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും വിശ്വപൗരനും ഒക്കെയായ ശശി തരൂർ ബംഗ്ലാദേശി പത്രത്തിൽ എഴുതിയ ഒരു ലേഖനം, ആ ലേഖനമാണ് ഇപ്പോൾ വിവാദമാകുന്നത്. ആ ലേഖനത്തിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് 2019 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരാനുള്ള കാരണം ലഷ്കർ ഇ ത്വയ്ബ എന്ന ഭീകര സംഘടന ഇന്ത്യൻ അധീന കശ്മീരിൽ നടത്തിയ ഒരു ഭീകരാക്രമണമാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. ഈ ഭീകരാക്രമണം കാരണം 2019 നരേന്ദ്രമോദിയെ ജനങ്ങൾ ഭരണത്തിലേറ്റി. എന്നാൽ 2024 അത്തരമൊരു ഭീകരാക്രമണം നടന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ശശി തരൂരിൻ്റെ വീക്ഷണങ്ങൾ. അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളും വീക്ഷണങ്ങളുമൊക്കെ അദ്ദേഹത്തെ രക്ഷിക്കട്ടെ. തീർച്ചയായും അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. ഭരണകക്ഷിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയുമൊക്കെ വിമർശിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ ഇതിനെ വിട്ടുകളയാം. പക്ഷേ എവിടെ നടന്ന ഭീകരാക്രമണമാണ്? ആ ഭീകരാക്രമണത്തെ നമ്മളെല്ലാം പറയുന്നത് പുൽവാമ ഭീകരാക്രമണം എന്നാണ്. ലഷ്കർ ഇ ത്വയ്ബ ഭീകരർ നമ്മുടെ സൈന്യത്തിന് നേരെ നടത്തിയ ഞെട്ടിപ്പിക്കുന്ന ആക്രമണമായിരുന്നു. ആ ആക്രമണത്തെയാണ് ശശി തരൂർ ഇവിടെ ഇന്ത്യൻ അധീന കശ്മീരിൽ നടത്തിയ ആക്രമണം എന്ന വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. നമ്മളാരും ഇന്ത്യൻ അധീന കശ്മീർ എന്ന് പറയാറില്ല. ലോകത്ത് എവിടെയും കശ്മീർ ഒന്നേയുള്ളൂ. അതിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ കൈയടക്കി വച്ചിരിക്കുന്നു നിയമവിരുദ്ധമായി. അതുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് ആ നിയമവിരുദ്ധമായി കൈയടക്കം വച്ചിരിക്കുന്ന ഭൂവിഭാഗം ഇന്ത്യക്ക് കൈമാറണം, പാകിസ്ഥാൻ അവിടെ നിന്ന് പോകണം എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. അത് വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുമ്പോഴും ബി ജെ പി ഭരിക്കുമ്പോഴുമൊക്കെ നിലപാട് അതുതന്നെയാണ്. പക്ഷേ കശ്മീരിൻ്റെ ശേഷിക്കുന്ന ഭാഗം കൂടി പാകിസ്ഥാനോടൊപ്പം കൂട്ടിച്ചേർക്കണം, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ഒന്നാകെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണം എന്നൊക്കെ വാദിക്കുന്ന ചില തീവ്രവാദികളുണ്ട്. ആ തീവ്രവാദികൾ കശ്മീരിനെ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ അധീന കശ്മീർ എന്നും പാകിസ്ഥാനിലെ ഭരണകൂടവും പാക് സൈന്യവും ഒക്കെ വിളിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എന്നു മുതലാണ് ശശി തരൂർ, ഇന്ത്യയിലെ ലോക്സഭാംഗമായ ശശി തരൂർ, ഇത്തരത്തിൽ തീവ്രവാദികളുടെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെയും പട്ടാളത്തിൻ്റെയും ഒക്കെ നിലപാട് ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയത്? ഒരു വിദേശ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ എന്തുകൊണ്ടാണ് അത്തരമൊരു പദപ്രയോഗം നടത്തിയത്? ഇതിലൊക്കെ ഇന്ത്യക്ക് ഒരു നിലപാടുണ്ട്. ആ ഇന്ത്യൻ നിലപാട് വിളിച്ചു പറയാൻ എന്തുകൊണ്ടാണ് ശശി തരൂരിന് ഭയവും അതുപോലെ തന്നെ നാണക്കേടുമുണ്ടായത് എന്ന് അറിയില്ല. രാജ്യത്തിനോടൊപ്പം പ്രതിസന്ധി ഘട്ടത്തിൽ എന്നും പ്രതിപക്ഷ കക്ഷികൾ ഒപ്പം നിൽക്കാറുണ്ട്. കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്ക് ഔദ്യോഗികമായി തന്നെ ഒരു നിലപാടുണ്ട്. ആ നിലപാടാണ് നമ്മളെല്ലാം വിദേശവേദികളിൽ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്ന, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ശശി തരൂരിന് ആ നിലപാടുകൾ അറിയാഞ്ഞിട്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ബംഗ്ലാദേശിൽ പോയി അവിടുത്തെ ഒരു പത്രത്തിൽ കശ്മീരിനെ വികലമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗം നടത്തി എന്ന ചോദ്യമാണ് ഇപ്പോൾ ശശി തരൂരിന് നേരെ ഉയരുന്നത്? 2019 നടന്ന ഈ ഭീകരാക്രമണത്തിൻ്റെ പേരിലല്ല
തീർച്ചയായും ജനങ്ങളെ ശാക്തീകരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിലാണ് നരേന്ദ്രമോദി സർക്കാർ 2019 തിരഞ്ഞെടുക്കപ്പെട്ടത്. തീർച്ചയായും ഈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നൽകിയ മറുപടി ജനങ്ങളെ ആവേശത്തിലാക്കിയിട്ടുണ്ട്. കാരണം അതുവരെ ഇന്ത്യ ഇത്തരം ആക്രമണങ്ങൾക്ക് യാതൊരുവിധ മറുപടിയും നൽകിയിരുന്നില്ല. പക്ഷേ 2014 ശേഷം അതല്ല സ്ഥിതി. അതിർത്തിയിൽ സാഹസം കാണിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യയോട് സാഹസം കാണിച്ചാൽ ഇന്ത്യ അതിർത്തി കടന്നും തിരിച്ചടിക്കും എന്ന ഒരു പാഠം പാകിസ്ഥാനെ പഠിപ്പിച്ച സർക്കാരായിരുന്നു. ഈ സർക്കാരിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി, അല്ലെങ്കിൽ വലിയ വിമർശനവുമായി ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ശശി തരൂർ ഈ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഡ് കശ്മീർ എന്ന് താൻ ആ ലേഖനത്തിൽ പരാമർശിച്ചിട്ടില്ല, പത്രം വരുത്തിയ ഒരു എഡിറ്റിംഗ് ആണ് അത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബംഗ്ലാദേശികളെയും പാകിസ്ഥാനികളെയും പ്രീണിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ ശശി തരൂർ ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൻ്റെ കാരണം പാകിസ്ഥാനിലെയും ബംഗ്ലാദേശികളുടെയും വോട്ട് നേടാനല്ല, ഇവിടെയുള്ള ചില പാകിസ്ഥാനികളുടെയും ബംഗ്ലാദേശികളുടെയും വോട്ട് നേടാനാണ്, ഇവിടെയുള്ള ചിലരെ ആവേശം കൊള്ളിക്കാനാണ് എന്ന് വ്യക്തമാണ്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.